ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് എങ്ങനെ അടുക്കളയിലെ ജോലികളൊക്കെ തീർക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാചകം ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമുക്ക് എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് അത് ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യാമെന്ന് അങ്ങോട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ചിനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെ തന്നെയോ നമുക്കൊരു തീർച്ച വേണം ഇന്ന സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ കിച്ചണിൽ വന്ന് നിന്ന് ഇന്ന് എന്തുണ്ടാക്കും എന്ന് വിചാരിച്ച് ചിന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തട്ടിൽ ലേശം എണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷമാണ് ഈ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ വീർത്ത് നല്ല ഇതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കത് വിട്ടുപോരും. ഒട്ടും തന്നെ ആ തട്ടിൻ്റെ അടിയിൽ ഈ ഇഡ്ഡലി മാവ് ഒട്ടിപ്പിടിക്കില്ല. പിന്നെ അതിലേക്ക് എളുപ്പത്തിൽ ഉള്ള ഒരു ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഉള്ളിയോ സവാളയോ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കഴിഞ്ഞ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുപാട് വേവൊന്നും വേണ്ട, പതുക്കെ ആ പച്ചമണമൊന്നും പോകുന്ന തരത്തിൽ ഒന്ന് വഴറ്റിയാൽ മതി. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി അതുപോലെ വേപ്പില ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് തരിതരിപ്പായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നല്ല പോലെ അരച്ചെടുക്കാനായിട്ടാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് 5 മിനിറ്റ് ടൈമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തിയും നമുക്ക് റെഡിയായിട്ടുണ്ട്. ഈ സമയത്താണ് എനിക്ക് മൂത്ത മോള് മുത്തിൻ്റെ ഫോൺ വന്നത്. അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, അപ്പോൾ കൊണ്ട് വരാനായിട്ട് വരാൻ പറ്റുമെന്ന്. അപ്പോൾ രമേശായിട്ട് പോകാനായിട്ട് നിന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പോവാം, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുന്നതല്ലേ, എനിക്കും ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മോളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് ട്രെയിനായിരിക്കും പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാ മുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നത് മുത്താണ് കേട്ടോ. അപ്പോൾ മക്കൾ വലുതായി അവർ ലൈസൻസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ്. കാരണം മക്കളും ഡ്രൈവ് ചെയ്യും, നമുക്ക് സുഖമായിട്ട് ബാക്കിൽ അങ്ങോട്ട് ഇരുന്നാൽ മതി. അപ്പോൾ മുത്തിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത് കേട്ടാ. എങ്ങനെയായാലും ഓടി വീട്ടിലേക്ക് തന്നെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരവ് കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേക്ക് എടുക്കുന്ന നോക്കിയ ബില്ലിയും റീയും കൂടി ഇതെങ്ങനെ കെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ മെസ് ഫുഡൊക്കെ കഴിച്ച് മുത്തിന് മടുപ്പ് തോന്നും. അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പോയിട്ട്. പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം ലീവാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഓടി വരും കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ട വിഭവങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ചക്ക ഞാൻ കുറേ നേരം ഇരുന്നുകൊണ്ടാണ് കേട്ടോ, ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ ചക്ക ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ചക്കയൊക്കെ ഉപ്പേരി വയ്ക്കാനായിട്ട് ആക്കി വെച്ചേക്കാണ്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും വേപ്പലയൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കാച്ചിയെടുക്കാം. അപ്പോൾ അത് മുത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ അവളാണ് ഇത് കഴിക്കുക. ചിഞ്ചു ഇത് കഴിക്കുന്നില്ല, വലിയ മാങ്ങ ഉപ്പിലിട്ടാണ് ചിഞ്ചു കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കണ്ണിമാങ്ങയെന്ന് എടുത്ത് കഴിക്കുന്നത് എപ്പോഴും മുത്ത് തന്നെയാണ്. അപ്പോൾ പിള്ളേർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ തോന്നുക. കാരണം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഈ കിട്ടുന്നതൊക്കെ ഫാസ്റ്റ് ഫുഡായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ചക്ക ഉപ്പേരി ഞാനൊരു ഇലയിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് മുത്തിന് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ഉണ്ടാക്കുന്ന ഇത് മാത്രമാണ്, കുറച്ച് ടൈം നമുക്ക് കൂടുതലായിട്ട് എടുക്കുക. ബാക്കി വിഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചിക്കൻ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ ഒപ്പം ചിക്കനും കൂട്ടി കഴിക്കാനായിട്ട് മുത്തിന് അതും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ആ ചക്കയിലേക്ക് അല്ല ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് നേന്ത്രക്കായും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. അതിലേക്ക് ഇത് നമുക്ക് ചെരിയാം. ലേശം വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. വെള്ളം ഒട്ടും ഒഴിക്കാതെ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ലേശം വെള്ളം ഞാൻ
ചേർക്കുന്നുണ്ട് കേട്ടോ. ലേശം ഗ്രേവി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ഇതാ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് നമ്മൾ ഈ ലഞ്ചിനായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം കൂടി ഒരു 1.5 മണിക്കൂർ ടൈം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചില ആൾക്കാരെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെയുള്ള ആ സംഭവങ്ങളുണ്ടല്ലോ, അതിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി അത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം റെസ്റ്റ് ചെയ്ത് മൊബൈലിൽ നോക്കിയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്ന് അങ്ങനെയൊക്കെ കുറേ ടൈം ചിലവാക്കിയതിന് ശേഷമാണ് ഇനി ലഞ്ചിനുള്ള പരിപാടി നോക്കാം. അങ്ങനെയാവുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ലഞ്ച് പ്രിപ്പറേഷൻ ഏതാണ്ട് ഉച്ചയാവുന്നതോടുകൂടിയിട്ടേ കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്നല്ലാതെ അടുക്കള പണികൾ കാലത്ത് തന്നെ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴിച്ചു, അതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ ലഞ്ചിനുള്ള പരിപാടിയും കൂടി നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് പരിപാടികളും കഴിഞ്ഞ് അടുക്കളയൊക്കെ പൂട്ടി സുഖമായിട്ട് നമുക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോരുത്തരും ഈ രാവിലത്തെ ജോലി ഉച്ചവരെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസത്തിൻ്റെ പകുതി തന്നെ കഴിയും. അപ്പോൾ അങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലികളിലേക്ക് കടക്കാം. ഇനി നമ്മുടെ സമയം കളയുന്ന മറ്റൊരു സാധനമാണ് മൊബൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഈ പാചകത്തോടൊപ്പം തന്നെ മൊബൈലും കൂടി നോക്കി നിൽക്കുകയാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം കവരുന്ന ഒരു കാര്യമാണ് മൊബൈൽ. നമ്മുടെ ജോലികൾക്ക് ശേഷമാണ് നമ്മൾ മൊബൈൽ നോക്കാനായിട്ട് പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ടൈം കിട്ടുന്നതായിരിക്കും. നമുക്ക് ദാ അഫീല, അപ്പുറത്തെ വീട്ടിലെ അഫീല, നമുക്കൊരു വലിയ മാങ്ങ വന്നിട്ടുണ്ട്, ഇത് ചെത്തിയപ്പോൾ പേരക്കയുടെ സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പേരക്ക മാങ്ങയായിരിക്കും എന്ന് ഞങ്ങളിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇനി നമുക്ക് കൊഴുവയാണ് കറി വയ്ക്കുന്നത്. കൊഴുവയിൽ നമുക്ക് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ പുരട്ടുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ആ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കേണ്ട. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷമാണ് നമ്മളത് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കുടപ്പുളിയല്ല നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ വീട്ടിൽ വീണ്ടും ഇരുമ്പൻ പുളി ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 4-ാമത്തെ പ്രാവശ്യം കണ്ടാണ് ഇരുമ്പൻ പുളി വീണ്ടും വീണ്ടും ഇങ്ങനെ പൂത്ത് കായൊക്കെ ആവുന്നത്. അപ്പോൾ അതിട്ടുകൊണ്ടാണ് നമ്മൾ ഈ കറിയൊക്കെ വെക്കുന്നത്. അങ്ങനെ ഇരുമ്പൻ പുളിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്, ഇതാ കറിയൊക്കെ തിളച്ച് വരികയാണ്. അങ്ങനെ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കോഴികളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും നിക്കൂറൊക്കെ കൂവുന്നുണ്ട്. അപ്പോൾ കോഴിക്കൂട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ ഇത് അല്ലിക്കോഴിയാണ് ഈ മഞ്ഞ നിറത്തിലുള്ളത്. അവൾ ശ്വാസം മുട്ടി വലിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കണേ, എന്തോ ഒരു വയ്യായികയുണ്ട്. അപ്പോൾ ഇന്ന് മൃഗ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് മരുന്ന് മേടിക്കാനായിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.